ഹായ് ഓൾ, അപ്പോൾ നമ്മളെല്ലാവരും പഠിക്കുന്നില്ല IMS എക്സാമിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് 81 81-ാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ദ എഫിഷ്യൻസി ഓഫ് ഹെപ്പ ഫിൽറ്റർ ക്യാൻ ബി ടെസ്റ്റഡ് യൂസിങ്. അത് ഇതിലാണ് ഡൈ ഒക്ടെയിൽ ഫാലേറ്റ് സ്മോക്ക് ടെസ്റ്റ് ഡൈ ഒക്ടെയിൽ ഫാലേറ്റ് സ്മോക്ക് ടെസ്റ്റ് ആണ് ഹെപ്പ ഫിൽറ്ററിൻ്റെ എഫിഷ്യൻസി നോക്കാൻ വേണ്ടി ചെയ്യുന്നത്. അടുത്ത പ്രൈമറി ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ഹാസ് റോൾ അക്സെപ്റ്റ്. റോൾ ഇല്ലാത്തതിനാണ് ADR മോണിറ്റർ, അതിനുണ്ട്. പ്രിപ്പറേഷൻ ഓഫ് ഡ്രഗ് ലിസ്റ്റ് അതിനുണ്ട്. മെഡിക്കൽ റെക്കോർഡ് സർവീസ്, മെഡിക്കൽ റെക്കോർഡ് സർവീസ് ഹോസ്പിറ്റലിൽ വേറെ തന്നെ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ അത് തെറാപ്യൂട്ടിക് PTC റോളല്ല. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. മെഡ്ലൈൻ ഇസ് എ ഡ്രഗ് ഇൻഫർമേഷൻ റിസോഴ്സ് കാറ്റഗറൈസ്ഡ് അണ്ടർ. ഏതാണ് മെഡ്ലൈൻ എന്ന് പറഞ്ഞാൽ? സെക്കൻഡറി റിസോഴ്സ് ആണ്. അടുത്തത് ടെസ്റ്റ് ഫോർ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി സ്റ്റാൻഡേർഡ് സ്റ്റേറ്റഡ് ഇൻ ഫാർമകോപ്പിയ ഫോർ. അതായതിൻ്റെയാണ് അബ്സോർബൻ്റ് കോട്ടൺ വോളിൻ്റെ ആണ് വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ചെയ്യുന്നത്. അടുത്ത ക്ലീൻ റൂം ഏരിയ, മീൻസ് ക്ലീൻ റൂം ഏരിയ ഒന്നുമില്ല, ഒരു സോഷ്യലി ക്ലീൻ ഏരിയ ആണ്, ഫ്രീ ഫ്രം പാർട്ടിക്കുലേറ്റർ മാറ്റർ ഇല്ലാത്തൊരു സ്ഥലം. അടുത്ത സാറ്റലൈറ്റ് ഫാർമസിയെ മോഡ് ഓഫ് ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം അണ്ടർ. ഏതിലാണത്? ഡീസെൻട്രലൈസ്ഡ് യൂണിറ്റ് ഡോസ് ഡിസ്പെൻസിങ് സിസ്റ്റം ആണ്. ഓരോ ഹോസ്പിറ്റൽസ് ഫാർമസി ഓരോ ഫ്ലോറിലുണ്ടാവല്ലോ, അതേതാണ്? ഡീസെൻട്രലൈസ്ഡ് ആണ്, സെൻട്രലൈസ്ഡ് അല്ല. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ഓട്ടോമാറ്റിക് സ്റ്റോപ്പ് ഓർഡർ ഈസ് യൂസ്ഡ് ഫോർ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ആ ഡ്രഗിൻ്റെ ഇത് യൂസ് സ്റ്റോപ്പ് ചെയ്യണം. അത് നമ്മൾ ഡേഞ്ചറസ് ഡ്രഗ്സിനാണ് പറയുന്നത്. അടുത്തത് ഇതിലൊക്കെ കുറച്ച് നമ്മൾ ഒന്ന് ആലോചിച്ചാൽ കിട്ടുന്ന ആൻസർ ഉള്ളൂ കേട്ടോ. അടുത്ത അബ്സോർബബിൾ സ്യൂച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? കാറ്റ്ഗട്ട് ക്രോമിക് 2/0. കാറ്റ്ഗട്ട് ആണ് അബ്സോർബബിൾ സ്യൂച്ചർ. അടുത്ത ട്യൂബർകുലൻ സിറിഞ്ചസ് അവൈലബിൾ, ഏത് 1 ml ആണ് അവൈലബിൾ. അടുത്ത വിച്ച് വൺ ഈസ് യൂസ്ഡ് ഫോർ ആസ്പിരേഷൻ ഓഫ് സ്റ്റൊമക് കണ്ടന്റ്? അത് റയൽസ് ട്യൂബാണ്, സ്റ്റൊമക് കണ്ടന്റ് ആസ്പിരേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും മതി. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്. ബൈ ബൈ.